ുള്ള ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റം രാജ്യത്തിന് വളരെ വലിയ വെല്ലുവിളിയാണ് അതിർത്തിയിൽ സുരക്ഷ ഒരുക്കുന്നുണ്ടെങ്കിലും മേഖലകളിൽ തമ്പടിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശികൾ കലാപം രൂക്ഷമാകുന്നതിനിടെ അതിർത്തിയിൽ തമ്പടിച്ച് ബംഗ്ലാദേശികൾ പശ്ചിമബംഗാളിലെ കൂച്ച് ബിഹാർ ജില്ലയിലെ അതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചവരെ ബി എസ് എഫ് വിഫലമാക്കി ആയിരത്തിലധികം പേരാണ് അഭയം തേടി അതിർത്തിയിലെത്തിയതെന്നും ഇവരിൽ അധികവും ഹിന്ദുക്കളാണെന്നും ബി എസ് എഫ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചു ബംഗ്ലാദേശിലെ ലാൻമോണിഹട്ട് ജില്ലയിലെ ജലാശയത്തിന് സമീപം വേലിയിൽ നിന്ന് നാനൂറ് മീറ്ററോളം ദൂരത്താണ് ആളുകൾ ഒത്തുകൂടിയത് അതിർത്തി പൂർണമായും അടച്ചതിനാൽ ആർക്കും അതിർത്തി കടന്ന് ഇന്ത്യയിലെത്താൻ സാധിച്ചിട്ടില്ല പിന്നാലെ ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശിനെ ബി എസ് എഫ് വിവരം അറിയിക്കുകയായിരുന്നു ഇവരെത്തി തടിച്ചുകൂടിയവരെ പിന്തിരിപ്പിച്ച് കൊണ്ടുപോയി പ്രദേശം ബി എസ് എഫ് ഉദ്യോഗസ്ഥർ വളഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് പലായനം ചെയ്തതോടെ ഭീകരർ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറിലേറെ തടവുകാർ ബംഗ്ലാദേശിലെ ജയിലുകളിൽ നിന്നും രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ട് ജയിൽ മോചിതരായവർ സായുധരായി ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയേക്കുമെന്നും ഇന്ത്യയിലേക്ക് കടന്നേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഈ അവസരത്തിൽ അതീവ ജാഗ്രതയിലാണ് സുരക്ഷാസേന ബി എസ് എഫ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നാലായിരത്തി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ദൂരം അതിർത്തി മേഖല പങ്കിടുന്നുണ്ട് അതിർത്തിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ കേന്ദ്രം അഞ്ചംഗ സമിതിക്ക് രൂപവും നൽകിയിട്ടുണ്ട് ഈസ്റ്റേൺ കമാൻഡ് ബി എസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ രവി ഗാന്ധിയാണ് സമിതിയെ നയിക്കുക ബി എസ് എഫ് ഫ്രോണ്ടിയർ എച്ച് ക്യു സൌത്ത് ബംഗാളിലെ ഇൻസ്പെക്ടർ ജനറൽ ബി എസ് എഫ് ഫ്രോണ്ടിയർ എച്ച് ക്യു ത്രിപുരയുടെ ഐജി ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗം എൽ പി എ സെക്രട്ടറി എന്നിവരാണ് മറ്റംഗങ്ങൾ അതേസമയം ഹിന്ദു ഹിന്ദുവംശീഹത്തെ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദു ജനത നൂറുകണക്കിന് ആളുകളാണ് ധാക്കിയിലെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത് എഴുതിയ ബാനറുകളും പോസ്റ്ററുകളുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് പിന്നാലെ കലാപകാരികൾ രാജ്യമാകെ അഴിഞ്ഞാടുകയാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി കൊള്ളയടിച്ചു നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾക്കും വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ ഉണ്ടായി നിരവധി ഹിന്ദു നേതാക്കളുടെ ജീവൻ പൊലിഞ്ഞു നൂറ്റിയെഴുപത് ദശലക്ഷം ജനസംഖ്യയുള്ള രാജ്യത്ത് എട്ട് ശതമാനത്തോളം ഹിന്ദുക്കളാണ് ഹസീനയുടെ അവാമി ലീഗിനെയാണ് ഹിന്ദുക്കളിൽ ഭൂരിഭാഗവും പിന്തുണയ്ക്കുന്നത് ഇതാണ് കലാപകാരികളെ ചൊടിപ്പിക്കാനുള്ള പ്രധാന കാരണം ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് പേരാണ് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാനായി അതിർത്തികളിൽ കാത്തിരിക്കുന്നത് ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കണമെന്നും ബംഗ്ലാദേശ് വേഗത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവനായി താനമേറ്റെടുത്ത നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യുനുസിന് അറിയിച്ചാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി